1964 ഗിരീഷ് കർണാട് എഴുതി, 1966 നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ കുട്ടികൾ പുരാന കിലയിൽ അരങ്ങേറിയ ഒരു ചരിത്ര നാടകമുണ്ട്. പേര് തുഗ്ലക്ക്. അതിലെ ഒന്നാം അംഗം തുടങ്ങുന്നത് ഏതാണ്ട് ഇങ്ങനെയാണ്. ദില്ലിയിലെ സുൽത്താൻ്റെ ദർബാർ നടക്കുന്ന കെട്ടിടത്തിന് മുറ്റത്ത് ഒരു വൃദ്ധനും അയാളുടെ പേരക്കുട്ടിയും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ്. എന്തൊരു കഷ്ടമാണ്, ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് നശിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് ആ വൃദ്ധൻ ആത്മഗതം ചെയ്യുന്നു. അപ്പോൾ അപ്പൂപ്പ, അപ്പൂപ്പൻ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നമ്മുടെ രാജ്യം ഇപ്പോൾ നല്ല എ ക്ലാസ് ഭരണത്തിലല്ലേ? ഇതിനു മുമ്പ് എന്തെങ്കിലും ഇത്ര നന്നായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നത് അപ്പൂപ്പൻ കണ്ടിട്ടുണ്ടോ എന്ന് അയാളുടെ പേരക്കുട്ടി അയാളോട് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ആ വൃദ്ധൻ പറയുന്നത്, എനിക്കറിയില്ല, ഞാൻ ഒരുപാട് സുൽത്താൻമാരുടെ ഭരണം കണ്ടിട്ടുള്ളതാണ്. ഇജാതി ഒരു കെടുകാര്യസ്ഥത കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാണ്. തുടർന്ന് ആ അപ്പൂപ്പനും പേരക്കുട്ടിയും തമ്മിൽ അവിടെ നടക്കുന്നത് നിലവിലെ സുൽത്താൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളെ ചൊല്ലിയുള്ള തീ പാറുന്ന ഒരു സംവാദമാണ്. തലമുറകൾ ഏറെ മാറി മാറി വന്നുവെങ്കിലും നാട് ഭരിക്കുന്ന പ്രജാപതിയുടെ ഭരണത്തെപ്പറ്റി ഭിന്നാഭിപ്രായങ്ങൾ ഉള്ളവർ തമ്മിലുള്ള തർക്കങ്ങൾ ഇന്നും തുടർന്നു പോവുകയാണ്. ഈ സംവാദത്തിൽ കേന്ദ്ര കഥാപാത്രമായ സുൽത്താന്റെ പേര് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്നാണ്. 14-ാം നൂറ്റാണ്ടിൽ ദില്ലിയിലെ സുൽത്താനായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. നോട്ടു നിരോധനമായാലും പൗരത്വ നിയമ ഭേദഗതി ആയാലും ഫാമേഴ്സ് ബില്ലായാലും കേരയിലായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നാട്ടിൽ ആളിക്കത്തുന്ന പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച അഗ്നിപഥ് സ്കീമായാലും ഏതെങ്കിലും ഒരു നയം നാട്ടിൽ എതിർപ്പുകൾക്ക് കാരണമായാൽ ആദ്യം എടുത്തു വീശപ്പെടുന്ന പ്രതികരണം ഇതൊരു തുഗ്ലക്കൻ പരിഷ്കാരമാണ് എന്നതാകും. ആ വാക്ക് മുട്ടിന് മുട്ടിനെടുത്ത് വീശുന്ന നമ്മളിൽ പലർക്കും പക്ഷേ അങ്ങനെയൊരു പേരിന് പിന്നിലെ ഭരണാധികാരിക്ക് ഇങ്ങനെയൊരു പരിവേഷം കിട്ടാൻ കാരണം എന്താണെന്ന് അറിവുണ്ടാകണമെന്നില്ല. ഒറ്റ കേൾവിയിൽ തന്നെ പരിഹാസം ധ്വനിപ്പിക്കുന്ന ഒരു പേരായി പിൽക്കാലത്ത് മാറാനും മാത്രം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് പ്രവർത്തിച്ച അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? കാലത്തിനും മുന്നേ സഞ്ചരിച്ച അതിബുദ്ധിമാനായ ഒരു ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന ദില്ലി സുൽത്താൻ നാടിൻ്റെ നന്മ മാത്രം ലക്ഷ്യമിട്ട് നടപ്പിൽ വരുത്തിയ നയങ്ങൾ കാലത്തിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാതെ അമ്പയെ പരാജയപ്പെട്ടു പോയതിൻ്റെ കഥ. അങ്ങനെ പാളിപ്പോയ പരിഷ്കാരങ്ങളുടെ പേരിൽ അയാൾ ചരിത്രത്തിൽ ബുദ്ധിമാനായ വിഡ്ഢിയെന്നും ഭ്രാന്തനെന്നുമെല്ലാം പരിഹസിക്കപ്പെട്ടതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ആയിരത്തി 1351 ദില്ലി അടക്കി ഭരിച്ചിരുന്ന ഫക്രുദ്ദീൻ അഹമ്മദ് ജൂനാ ഖാൻ രാജകുമാരൻ മരിച്ചുപോയപ്പോൾ അന്നാട്ടിലെ പ്രജകളിൽ പലരും ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം പൊഴിച്ചു. 1325 ഫെബ്രുവരിയിൽ അച്ഛൻ ഗിയാസുദ്ദീൻ തുഗ്ലക്കിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത അന്നു മുതൽ 1351 മാർച്ചിൽ മരിച്ചു പോകും വരെയുള്ള 26 കൊല്ലക്കാലം ദില്ലിയിലെ സിംഹാസനത്തിൽ അമർന്നിരുന്നുകൊണ്ട് അവരെ അടക്കി ഭരിച്ചിരുന്നത് ജൂനാ ഖാൻ ആയിരുന്നു. അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അഥവാ തുഗ്ലക്കിൻ്റെ മകൻ മുഹമ്മദ് എന്നായിരുന്നു. സൽത്തനത്ത് പീരീഡിലെ ഏതൊരു സുൽത്താനേക്കാളും സാമ്രാജ്യം വ്യാപിപ്പിച്ചിട്ടുള്ളത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തന്നെയാണ്. പക്ഷേ തൻ്റെ അധികാര കസേരയിൽ തുഗ്ലക്ക് എന്നും ഇരുന്നിട്ടുള്ളത് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹം നടപ്പിൽ വരുത്തിയ പല നയങ്ങളും പരിഷ്കാരങ്ങളും അന്നാട്ടിലെ ജനങ്ങൾക്ക് അന്ന് സമ്മാനിച്ചത് സമാനതകളില്ലാത്ത ദുരിതങ്ങളാണ്. അവരിൽ ചിലർ അദ്ദേഹത്തെ ഉന്മാദി എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. മറ്റു ചിലർ അദ്ദേഹത്തെ മഹാനെന്ന് വാഴ്ത്തി പാടുന്നുമുണ്ട്. പലർക്കും അദ്ദേഹത്തോട് അടങ്ങാത്ത വെറുപ്പായിരുന്നു. കാരണം അദ്ദേഹത്തെ കൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ചില്ലറ പ്രയാസങ്ങളൊന്നും ആയിരുന്നില്ല. ആരായിരുന്നു ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്? സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മെഡിവൽ ഇന്ത്യ എന്ന പുസ്തകം സൽത്തനത്ത് കാലഘട്ടത്തിൽ തുഗ്ലക്ക് രാജവംശത്തിൻ്റെ ജീവിതം വളരെ വിശദമായി തന്നെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. AD 1321 തുഗ്ലക്ക് സാമ്രാജ്യത്തിന് തുടക്കമിടുന്നത് ഗാസി മാലിക്കാണ്. ദില്ലിയിൽ രാജസിംഹാസനത്തിൽ അധികാരത്തിലേറിയപ്പോൾ ഗാസി സ്വീകരിച്ച പേരാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എന്നത്. തുഗ്ലക്ക് വംശജർ ടർക്കിഷ് പാരമ്പര്യമുള്ള മുസ്ലിങ്ങളാണ്. സുൽത്താൻ ബാൽബന്റെ ടർക്കിഷ് അടിമയായിരുന്നു ഗിയാസുദ്ദീൻ്റെ അച്ഛൻ. ഇന്ത്യയിലെത്തിയ ശേഷം ഒരു ഹിന്ദു ജാട്ട് സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. തൻ്റെ അച്ഛനെപ്പോലെ ഗിയാസുദ്ദീനും ദില്ലിയിലെ സുൽത്താൻമാരെ സേവിച്ചിരുന്നു. AD 1305 അലാവുദ്ദീൻ ഖൽജി ഗിയാസുദ്ദീനെ പഞ്ചാബ് പ്രവിശ്യയിലെ ദീപൽപൂരിൻ്റെ ഗവർണറും നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസിൻ്റെ കാവൽക്കാരനുമായിട്ട് ചുമതലപ്പെടുത്തുന്നു. ആ ജോലി ഗിയാസുദ്ദീൻ നല്ല വൃത്തിയായി തന്നെ ചെയ്യുന്നു. മംഗോൾ വംശജരടക്കമുള്ള പലരെയും അദ്ദേഹം അന്ന് ചെറുത്തു തോൽപ്പിക്കുന്നു. പിന്നീട് ഖുസ്രാവ് ഷായുടെ കാലത്ത് അദ്ദേഹവും ഗിയാസുദ്ദീനെ അതേ സ്ഥാനത്ത് തന്നെ നിലനിർത്തുന്നുണ്ട് എങ്കിലും 1320 ഗിയാസുദ്ദീൻ ഖുസ്രാവിനെതിരെ വിപ്ലവം നടത്തുന്നു. ഒടുവിൽ ഖുസ്രാവിനെ ഒരു പോരാട്ടത്തിൽ വധിച്ച് അദ്ദേഹം ദില്ലിയുടെ സുൽത്താനായി മാറുന്നു. തുടർന്ന് 1325 ദില്ലിയിൽ നടന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ ഭരണമാണ്. തുഗ്ലക്ക്
തുഗ്ലക്കിന് പിന്നാലെ അധികാരത്തിലേറുന്നത് ജൂന ഖാൻ എന്നറിയപ്പെട്ടിരുന്ന മകൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഗിയാസുദ്ദീൻ്റെ മരണത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്ക് പല അഭിപ്രായങ്ങളുമുണ്ട്. ഡോക്ടർ മെഹദി ഹുസൈനെയും ഡോക്ടർ ബി പി സക്സേനയും പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് അത് വളരെ സ്വാഭാവികമായ ഒരു അപകട മരണമായിരുന്നു എന്നാണ്. എന്നാൽ ഇബ്നു ബത്തൂത്ത മുതൽ ഡോക്ടർ ഈശ്വരി പ്രസാദ് വരെയുള്ളവർ പറയുന്നത് ആ അപകടത്തിന് പിന്നിൽ ഗിയാസുദ്ദീൻ്റെ സ്വന്തം മകൻ മുഹമ്മദിൻ്റെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നാണ്. ഗിയാസുദ്ദീൻ ആ സമയത്ത് ബംഗാളിലാണ് ഉണ്ടായിരുന്നത്. ദില്ലിയിൽ മകൻ ജൂനാഖാൻ്റെ പ്രവൃത്തികളിൽ അന്ന് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ താൻ ദില്ലിയിൽ തിരിച്ചെത്തിയാൽ മകനെയും സിൽബന്ധികളെയും ശിക്ഷിക്കുമെന്ന് ഗിയാസുദ്ദീൻ അന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതിനോട് പക്ഷേ ജൂനാഖാൻ പ്രതികരിക്കുന്നത് ഹനൂസ് ദില്ലി ദൂരസ്ത്, അതിന് ദില്ലി ഒരുപാട് ദൂരെയല്ലേ എന്നാണ്. ബംഗാളിൽ നിന്ന് മടങ്ങി വരുന്ന ഗിയാസുദ്ദീനെ മകൻ ജൂനാഖാൻ ദില്ലിക്ക് 6 മൈൽ തെക്ക് കിഴക്കുള്ള അഫ്ഗാൻപൂരിൽ വെച്ച് സ്വീകരിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന ആനകളെ ഒന്ന് പരേഡ് ചെയ്യിക്കണമെന്ന് അച്ഛനോട് ആവശ്യപ്പെടുന്നു. ഈ പരേഡ് കാണാൻ വേണ്ടി ഒരു താൽക്കാലിക ഗാലറി, ഒരു മെഗാ സ്ട്രക്ചർ അദ്ദേഹം അഫ്ഗാൻപൂരിൽ പണിയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗാലറിയുടെ രൂപകൽപ്പനയിലായിരുന്നു അച്ഛനെ കൊല്ലാനുള്ള മകൻ്റെ ഗൂഢാലോചന ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു പ്രത്യേക ഭാഗത്ത് തട്ടിയാൽ ആ എടുപ്പ് മൊത്തമായി തകർന്നു വീഴുന്ന തരത്തിലായിരുന്നു അതിൻ്റെ ഡിസൈൻ. അങ്ങനെ അച്ഛനെയും സഹോദരൻ മെഹ്മൂദ് ഖാനെയുമെല്ലാം ആ ഗ്യാലറിയിൽ കൊണ്ടിരുത്തി ആനകളെ എഴുന്നള്ളിക്കുന്നതിനിടയ്ക്ക് ജൂനാഖാൻ വളരെ സമർത്ഥമായി ഈ ഗ്യാലറി തകർന്നു വീഴാൻ വേണ്ടത് ചെയ്തുവെന്നും ആ അപകടത്തിലാണ് ഗിയാസുദ്ദീൻ കൊല്ലപ്പെട്ടത് എന്നുമാണ് ഇബ്നു ബത്തൂത്ത വളരെ വിശ്വസനീയമായ പല സാക്ഷികളെയും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അച്ഛൻ്റെ മരണത്തിൽ പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരണാനന്തരം 1325 മുഹമ്മദ് ബിൻ തുഗ്ലക് ദില്ലിയുടെ സുൽത്താനായി സ്വയം അവരോധിക്കുന്നു. തുഗ്ലക് വംശത്തിലെ രണ്ടാമത്തെ സുൽത്താനായിരുന്ന ഇദ്ദേഹമാണ് ഇന്ത്യ എന്ന ഭൂപ്രദേശത്തെ ഒരൊറ്റ രാജ്യമെന്ന നിലയ്ക്ക് വിഭാവനം ചെയ്യുന്നത്. ദില്ലി ഭരിച്ച സുൽത്താന്മാരിൽ ഏറ്റവും അഭ്യസ്ത വിദ്യനും മുഹമ്മദ് തന്നെ ആയിരുന്നു. പേർഷ്യൻ, അറബിക്, സംസ്കൃതം, ടർക്കിഷ് തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹത്തിന് നല്ല അവഗാഹമുണ്ടായിരുന്നു. ഇതിനു പുറമെ ഫിലോസഫി, വൈദ്യം തുടങ്ങിയവയിലും കാര്യമായിട്ടുള്ള വ്യുൽപ്പത്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എല്ലാത്തിനും പുറമെ നല്ലൊരു കാലിഗ്രാഫിസ്റ്റ് കൂടി ആയിരുന്നു സുൽത്താൻ എന്നും ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. ദില്ലിയിൽ അദ്ദേഹം തൻ്റെ പ്രജകൾക്ക് വേണ്ടി നിരവധി ആശുപത്രികൾ തുടങ്ങുന്നുണ്ട്. തികഞ്ഞ ദീനിയായിരുന്ന തുഗ്ലക്കിന് ഖുറാൻ മനഃപ്പാഠമായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്നും വിമർശിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളുടെ പേരിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമായിരുന്നു തൻ്റെ സൽത്തനത്തിൻ്റെ തലസ്ഥാനം ദില്ലിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് മാറ്റിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നടപടി. ആയിരത്തി 1327 മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം ദില്ലിയിൽ നിന്ന് 1500 കിലോമീറ്റർ തെക്കുള്ള ദൗലത്താബാദിലേക്ക് പറിച്ചു നടാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ദില്ലിയിൽ തലസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സകല സൗകര്യങ്ങളും ഇന്നത്തെ മഹാരാഷ്ട്രയിലെ ദേവഗിരിയിലുള്ള ഡെക്കാൻ പീഠഭൂമിയിലുള്ള ആ പ്രദേശത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തുഗ്ലക്ക് ആജ്ഞാപിക്കുന്നു. ഡെക്കാൻ പ്രവിശ്യയിലെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള കൃഷിഭൂമികൾ നിയന്ത്രിക്കാൻ അത് തന്നെ സഹായിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. തെക്കേ ഇന്ത്യയിലെ വാറങ്കൽ, കായൽപട്ടണം, മധുര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടങ്ങൾ ഫലപ്രദമായിട്ട് ഏകോപിപ്പിക്കണമെങ്കിൽ കുറെക്കൂടി തെക്കോട്ട് തലസ്ഥാനം മാറ്റേണ്ടതുണ്ട് എന്ന ചിന്തയാണ് അദ്ദേഹത്തെ ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. സാമ്രാജ്യത്തിൻ്റെ കുറെ കൂടി തെക്കോട്ടുള്ള സ്ഥാനം മംഗോൾ അധിനിവേശത്തിൽ നിന്ന് തന്നെ സുരക്ഷിതനാക്കി നിർത്തുമെന്നുകൂടി കരുതിയാണ് അദ്ദേഹം ഈ തീരുമാനമെടുത്തത് എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ വേറെ ചില കാരണങ്ങളാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെന്നാണ് ഇബ്നു ബത്തൂത്തയെ പോലുള്ള ചിലരൊക്കെ പറയുന്നത്. ദില്ലിയിലെ ജീവിതം സത്യത്തിൽ സുൽത്താന് മടുത്തു കഴിഞ്ഞിരുന്നു. തൻ്റെ ഭരണത്തിലെ കെടുകാര്യസ്ഥതകൾ ചൂണ്ടിക്കാണിച്ച് നിത്യേനെന്നോണം 100 കണക്കിന് ഊമക്കത്തുകൾ, പരിഹാസ ലേഖനങ്ങളൊക്കെയും ദില്ലിയിലെ ദർബാർ പരിസരത്തേക്ക് ജനം വലിച്ചെറിഞ്ഞു പോകുമായിരുന്നു. തന്നെ വേണ്ടാത്തിടത്ത് താനും നിൽക്കുന്നില്ല എന്ന് പിണങ്ങിയുള്ള പോക്കായിരുന്നു അതെന്നാണ് ബത്തൂത്ത പറയുന്നത്. ദില്ലിയിലെ ജനങ്ങൾക്ക് തലസ്ഥാനം ഇങ്ങനെ രായ്ക്കുരാമനം തെക്കോട്ട് മാറ്റി പ്രതിഷ്ഠിക്കുന്നതിനോട് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷേ തുഗ്ലക്ക് ഈ എതിർപ്പൊന്നും വകവെക്കാതെ തികച്ചും ഏകപക്ഷീയമായിട്ട് തൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നു. ഇതേപ്പറ്റി താരിഖെ ഫിറോസ് ഷാഹി എന്ന തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചരിത്ര ഗ്രന്ഥത്തിൽ സിയാവുദ്ദീൻ ബറാനി നടത്തുന്ന നിരീക്ഷണം 2 പതിറ്റാണ്ടോളം കാലമായി ബാഗ്ദാദിനെയും കെയ്റോയെയും വെല്ലുന്ന തരത്തിൽ അഭിവൃദ്ധിപ്പെട്ട് പുലർന്നിരുന്ന ദില്ലി എന്ന രാജകീയ പ്രൗഢിയുള്ള തലസ്ഥാന നഗരം ഒരു പൂച്ചയോ പട്ടിയെ പോലും ബാക്കി വയ്ക്കാതെ തുഗ്ലക്ക് ദൗലത്താബാദിലേക്ക് പറിച്ചു നട്ടുവെന്നും വേണ്ടത്ര വീണ്ടു വിചാരം കൂടാതെ ലാഭനഷ്ടങ്ങൾ പരിശോധിക്കാതെ എടുത്ത ഈ തീരുമാനം ദില്ലിക്ക് വലിയ നഷ്ടങ്ങൾ സമ്മാനിച്ചുവെന്നുമാണ്. ഈ തലസ്ഥാന മാറ്റത്തിന് വേണ്ട സൗകര്യങ്ങൾ പലതും തുഗ്ലക്ക് അന്ന് ചെയ്തിരുന്നുവെങ്കിലും 1500 കിലോമീറ്റർ ദൂരം താണ്ടി ദൗലത്താബാദ് പിടിക്കുമ്പോഴേക്കും പ്രജകളിൽ പലരും ഈ യാത്രാ ദുരിതം കാരണം അന്ന് മരിച്ചു പോകുന്നുണ്ട്. ഇഷ്ടമില്ലാതെ ദില്ലി വിട്ട് ദൗലത്താബാദിലെത്തിയ പലരും പുതിയ സ്ഥലവുമായിട്ട് യോജിച്ചു പോകാനും ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. പലർക്കും കടുത്ത ഹോം സിക്നസ് വരെ അന്ന് അനുഭവപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ അധികം നാൾ ഉറച്ചു നിൽക്കാൻ അന്ന് തുഗ്ലക്കിന് സാധിക്കുന്നില്ല. തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തികൾ സുരക്ഷിതമല്ല എന്ന ഭയം മൂത്തപ്പോൾ അദ്ദേഹം ഒടുവിൽ 1335 ദൗലത്താബാദിൽ നിന്ന് വീണ്ടും തലസ്ഥാനത്തെ തിരികെ ദില്ലിയിലേക്ക് തന്നെ പറിച്ചു നടാൻ ഉത്തരവിടുന്നു. വടക്ക് ദില്ലിയിലിരുന്നു കൊണ്ട് തെക്കൻ പീഠഭൂമികൾ നിയന്ത്രിക്കാനാവില്ല എന്നതായിരുന്നു ആദ്യത്തെ തീരുമാനത്തിന് പിന്നിലെങ്കിൽ, ദൗലത്താബാദിൽ ഇരുന്നു കൊണ്ട് വടക്കൻ അതിർത്തികൾ കാക്കുക ദുഷ്കരമാണ് എന്ന തിരിച്ചറിവായിരുന്നു ആ തീരുമാനത്തെ റദ്ദാക്കി തലസ്ഥാനം വീണ്ടും തിരികെ ദില്ലിയിലേക്ക് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. ഇങ്ങനെ തോന്നുംപടി തലസ്ഥാനം അങ്ങോട്ടും പിന്നെ തിരിച്ചിങ്ങോട്ടും പറിച്ചു നട്ടത് തുഗ്ലക് സൽത്തനത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യതകൾ അന്ന് സമ്മാനിക്കുന്നു. പഴയ ആ ഒരു ഗരിമയിലേക്ക് മടങ്ങിയെത്താൻ ദില്ലിക്ക് പിന്നീട് ഒരിക്കലും സാധിക്കുന്നില്ല. മുഹമ്മദ് ബിൻ തുഗ്ലക് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കറൻസികളിന്മേലുള്ള ഇടപെടലിൻ്റെ പേരിലാണ്. ബ്രിട്ടീഷ് ഗവേഷകൻ എഡ്വേർഡ് തോമസ് തുഗ്ലക്കിനെ വിളിച്ചിട്ടുള്ളത് പ്രിൻസ് ഓഫ് മണിയേഴ്സ് എന്നാണ്. തുഗ്ലക്ക് തുടക്കത്തിൽ പുറത്തിറക്കിയ നാണയങ്ങൾ അച്ഛൻ ഗിയാസുദ്ദീൻ പുറത്തിറക്കിയ നാണയങ്ങൾ പോലെ തന്നെ ഉള്ളതായിരുന്നു. ഈ നാണയങ്ങളിൽ അൽ ഷഹീദ് എന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ രാജ്യത്തെ നാണയ വ്യവസ്ഥയെ ഉടച്ചു വാർക്കുക എന്നത് സുൽത്താൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ നാണയ നിർമ്മാണ ശാലകളിലൂടെ സമാനതകളില്ലാത്തതും അതിമനോഹരവുമായിട്ടുള്ള നാണയങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് പുറത്തിറങ്ങിയെന്നാണ് ചരിത്രകാരൻ ഈശ്വരി പ്രസാദ് പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ദേവഗിരിയിലേക്ക് തൻ്റെ തലസ്ഥാനം മാറ്റി പ്രതിഷ്ഠിച്ച ശേഷം സുൽത്താൻ തൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ടോക്കൺ കറൻസി എന്ന ആശയവുമായിട്ട് അന്ന് മുന്നോട്ട് വരുന്നത്. അന്നുണ്ടായിരുന്ന വെള്ളി നാണയത്തിനും സ്വർണ്ണ നാണയത്തിനും പകരമായി ചെമ്പും ബ്രാസും കൊണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള നാണയങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിടുന്നു. 10 ഗ്രാം ഭാരമുള്ള ഈ ടോക്കൺ കറൻസി കണ്ടാൽ ഒരു നാണയമെന്ന് തോന്നുമെങ്കിലും അതൊട്ടും നിലവാരമില്ലാത്തതായിരുന്നു എന്ന് വേണം പറയാൻ. ലോകം മുഴുവൻ കീഴടക്കാൻ സ്വപ്നം കണ്ടിരുന്ന സുൽത്താൻ അതിനായി ഒരു വലിയ സൈന്യവും സൈന്യത്തിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഖജനാവ് നിറയെ പണവും വേണമെന്ന് മനസ്സിലാക്കിയിരുന്നു. ഇതിനുവേണ്ടിയാണത്രേ സുൽത്താൻ തുഗ്ലക്ക് ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിർന്നതെന്നാണ് ചരിത്രകാരനായിട്ടുള്ള ബറാനി പറയുന്നത്. അങ്ങനെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതേ മൂല്യത്തിൽ ടോക്കൺ കറൻസികൾ അച്ചടിച്ച സുൽത്താൻ തൻ്റെ ജനങ്ങൾ ആ നാണയത്തെ സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചു. പക്ഷേ ഈ പദ്ധതി അമ്പെ തകർന്നു പോവുകയാണ് പിന്നീടുണ്ടായത്. ചെമ്പും ബ്രാസും സുലഭമായിട്ട് ലഭ്യമായിരുന്നതുകൊണ്ട് ആർത്തിമൂത്ത ജനങ്ങൾ വ്യാജ ടോക്കൺ കറൻസികൾ രഹസ്യമായിട്ട് അച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ വീടും വന്ന് അച്ചടിശാലകളായിട്ട് മാറിയെന്നാണ് വളരെ ആശ്ചര്യത്തോടെ തന്നെ ചരിത്രകാരൻ ബറാനി എഴുതിയിട്ടുള്ളത്. അന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന വ്യാജ നാണയങ്ങൾ പലതും ഒറിജിനലിനെ വെല്ലുന്നതായിരുന്നു. പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്ന സുൽത്താൻ ഒടുവിൽ രാജ്യത്തെ മുഴുവൻ ടോക്കൺ കറൻസിയും അസാധുവായിട്ട് പ്രഖ്യാപിക്കുന്നു. അതുമായിട്ട് തിരികെ വരുന്നവർക്ക് പഴയ വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ദില്ലിയിലെ കോട്ടയുടെ ഒരു മൂലയ്ക്ക് അന്ന് നിരോധിച്ച ടോക്കൺ കറൻസികളെല്ലാം തന്നെ ഒരു കൂമ്പാരം പോലെ കുമിഞ്ഞുകൂടി എന്നാണ് ബറാനി തൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് എടുത്തു പറയുന്നത്. ഒരുപക്ഷേ ഇന്ത്യ കണ്ട ആദ്യത്തെ ഡിമോണിറ്റൈസേഷൻ അഥവാ നോട്ട് നിരോധനമായിരുന്നു അന്ന് തുഗ്ലക്കിൻ്റെ കാലത്ത് നടക്കുന്നത്. ദില്ലി അടക്കി വാണിരുന്ന ഏതൊരു സുൽത്താൻ്റെയും ദുസ്വപ്നമായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഒരു കൊടുങ്കാറ്റ് പോലെ അന്ന് അലയടിച്ചിരുന്ന മംഗോൾ ആക്രമണങ്ങൾ. ചെങ്കിസ്ഖാൻ്റെ പിന്മുറക്കാരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇതിനൊരു അവസാനം കുറിച്ചേ മതിയാകൂ എന്ന നിശ്ചയദാർഢ്യത്തിൽ എത്തിച്ചേരുന്ന സുൽത്താൻ അന്നത്തെ മംഗോളിയന്മാരുടെ തട്ടകമായിരുന്ന മധ്യേഷ്യയിലെ ഖുറാസൻ എന്ന പ്രദേശം പിടിച്ചടക്കാൻ വേണ്ടി പദ്ധതിയിടുന്നു. ഇതിനുവേണ്ടി ഏതാണ്ട് 1332 അടുപ്പിച്ച് ഒരു പ്രത്യേക ഷോർട്ട് ടേം സൈനിക റിക്രൂട്ട്മെൻറ്റിലൂടെ അന്ന് 370,000 പേര് വരുന്ന ഒരു വൻ പട തന്നെ തുഗ്ലക്ക് വളരെ പെട്ടെന്ന് കെട്ടിപ്പടുക്കുകയുണ്ടായി. വളരെ ധൃതി പിടിച്ചുകൊണ്ടുള്ള ഒരു സൈനിക റിക്രൂട്ട്മെൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ അന്ന് ഈ സൈന്യത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. സൈന്യത്തിലെ പടക്കുതിരകളെ കൃത്യമായി ബ്രാൻഡ് ചെയ്യുന്നതിലോ സൈനികരുടെ വ്യക്തിവിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിലോ എന്തിന് അവരുടെ ആയോധന മികവ് പരീക്ഷിക്കുന്നതിൽ പോലും ശരിയായി ശ്രദ്ധ ചെലുത്തുന്നതിന് അന്ന് തുഗ്ലക്കിന് സാധിച്ചിട്ടില്ല എന്ന് ബറാനി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ തിരക്കിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തി ഒരു വർഷം പിന്നിട്ടിട്ടും തൻ്റെ സൈന്യത്തെ താൻ ഉദ്ദേശിച്ച യുദ്ധത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞയക്കാൻ പോലും അന്ന് തുഗ്ലക്കിന് സാധിക്കുന്നില്ല. മധ്യേഷ്യയിലെ മാറിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ഖുറാസനിലെ മംഗോൾ സ്വാധീനം ക്ഷയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. എന്തുതന്നെയായാലും ഇതിനായി മാത്രം നിയമിതരായിട്ടുള്ള സൈനികർക്ക് അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന തുച്ഛമായിട്ടുള്ള ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്തൊരു ഘട്ടം വന്നപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളം വെറുതെ ഇരുന്ന ശേഷം ഈ സൈന്യത്തെ പെട്ടെന്ന് പിരിച്ചുവിടാനുള്ള നടപടിയാണ് അന്ന് തുഗ്ലക്കിനെ സ്വീകരിക്കേണ്ടി വന്നത്. റിക്രൂട്ട് ചെയ്ത വലിയൊരു പടയിൽ നിന്ന് ചെറിയൊരു ഭാഗം സൈനികരെ മാത്രം നിലനിർത്തി അടുത്തൊരു സൈനിക ദൗത്യത്തിന് വേണ്ടി സുൽത്താൻ തയ്യാറാകുമ്പോൾ പിരിഞ്ഞുപോയ ഈ പണിയില്ലാത്ത പട്ടാളക്കാർ അവരുടെ അരിശം തീർക്കുന്നത് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിച്ചും അവരെ കൊള്ളയടിച്ചുമാണ്. ഒരുപക്ഷെ അന്ന് തുഗ്ലക്ക് വിചാരിച്ച പോലെ ഒരു യുദ്ധമുണ്ടായി ഈ സൈന്യവുമായിട്ട് ഖുറാസൻ കീഴടക്കാൻ പോയിരുന്നുവെങ്കിലും
അക്രമകാരികളായിട്ടുള്ള അഫ്ഗാനികൾ അടങ്ങുന്ന ഒരു വലിയ ഗോത്രജനതയുടെ ഭൂപ്രദേശവും താണ്ടി ദുർഘടമായിട്ടുള്ള ഹിന്ദുക്കുഷ് മലനിരകളും കടന്ന് അവിടെ ഖുറാസനിലെ മംഗോളിയന്മാരുമായിട്ട് ഏറ്റുമുട്ടേണ്ട ദുരവസ്ഥ എങ്ങാനും വന്നിരുന്നെങ്കിൽ യുദ്ധം ചെയ്ത് യാതൊരു പരിചയവുമില്ലാത്ത ഈ 370,000 യുവ സൈനികരെ കൂട്ടക്കുരുതി കൊടുത്ത ഒരു ദുരന്തമായി അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടേനെ. ഇത്രത്തോളം ഇല്ലെങ്കിലും ഏതാണ്ട് ഇതിനടുത്തെത്തി നിൽക്കുന്ന മറ്റൊരു സാഹസം അധികം വൈകാതെ തന്നെ തുഗ്ലക്കിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടാവുന്നുണ്ട്. വർഷം 1333 ഹിമാലയൻ പ്രദേശങ്ങളിലെ ചെറിയ നാട്ടുരാജ്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തുഗ്ലക്ക് 10,000 വരുന്നൊരു സൈന്യത്തെ അന്ന് പറഞ്ഞുവിടുന്നു. ഈ സംഭവമാണ് പിന്നീട് കറാച്ചിൽ എക്സ്പെഡിഷൻ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. കറാച്ചിൽ പർവ്വതങ്ങൾ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുൽത്താൻ ഈ നടപടി കൈക്കൊണ്ടതെന്ന് ബറാനി പറയുന്നു. എന്തായാലും ഈ ദൗത്യം സൈന്യത്തെ കൊണ്ടെത്തിച്ചത് ഒരു വലിയ ദുരന്തത്തിൻ്റെ കൊടുമുടിയിലേക്കാണ്. അതിശൈത്യവും മഴയും പ്ലേഗുമെല്ലാം കാരണം നട്ടം തിരിഞ്ഞ സൈന്യം ശത്രുക്കളുടെ പ്രത്യാക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി മാറുന്നു. ഒടുവിൽ രാജ്യതലസ്ഥാനമായ ദില്ലിയിലേക്ക് മടങ്ങി വന്നത് വെറും 3 മാത്രമാണ് എന്ന് ഇബ്നു ബത്തൂത്തയും അതല്ല 10 ബറാനിയും പറയുന്നുണ്ട്. ഇങ്ങനെ അടിക്കടി നടപ്പിലാക്കിയ ഓരോ നയങ്ങൾ പാളിയതുമൂലം രാജഖജനാവ് മൊത്തം കാലിയാകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സുൽത്താൻ തൻ്റെ 5-ാമത്തെയും 5-ാമത്തെയുമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് ബറാനി പറയുന്നത്. ഖജനാവിൻ്റെ വിശപ്പടക്കാൻ സുൽത്താൻ കണ്ടെത്തിയ മാർഗമാവട്ടെ തൻ്റെ രാജ്യത്തെ ഏറ്റവും ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഗംഗാ ജമുന തടങ്ങളിൽ ജീവിക്കുന്ന പ്രജകളുടെ മേൽ അമിത നികുതി ഏർപ്പെടുത്തുക എന്നതായിരുന്നു. ഇതിനുവേണ്ടി അദ്ദേഹം ഭൂനികുതി ഉയർത്തുകയും പുതിയ സെസ്സുകൾ ഈടാക്കുകയുമാണ് ചെയ്തതെന്ന് ബറാനി പറയുന്നുണ്ട്. സെസ്സുകളായിട്ട് ഈടാക്കുന്ന വീട്ടുനികുതിയും കന്നുകാലികളെ വളർത്തുന്നതിനുള്ള നികുതിയുമാണ് പ്രധാനമായിട്ടും അദ്ദേഹം അന്ന് വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഈ കടുത്ത നികുതി വർധനവിൻ്റെ സമയത്ത് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് അവിടുത്തെ ജനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അക്കൊല്ലം വേണ്ടത്ര മഴ ലഭിക്കാത്തതുകൊണ്ട് കൃഷിനാശം മൂലം ഒരു വലിയ ക്ഷാമം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ മേൽ അമിത നികുതി അടിച്ചേൽപ്പിച്ച ഈ തിട്ടൂരം മറികടക്കാൻ വേണ്ടി അന്ന് അവർ സ്വന്തം കന്നുകാലികളെ കെട്ടഴിച്ചു വിടുകയും കൃഷിഭൂമികളിൽ വിളവിറക്കാതെ ധാന്യകൂമ്പാരങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയുമൊക്കെ ചെയ്തുവെന്ന് പറയപ്പെടുന്നുണ്ട്. കൃഷിക്കാരിൽ പലരും അന്ന് സ്വന്തം വീടും സ്ഥലവും ഒക്കെ ഉപേക്ഷിച്ച് മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്യുന്നു. ഓടിപ്പോവാതെ നാട്ടിൽ അവശേഷിച്ച ജനങ്ങൾ നികുതി പിരിവുകാർക്കെതിരെ അന്ന് കലാപം നയിക്കുന്നു പോലുമുണ്ട്. ഈ കലാപം അടിച്ചമർത്താൻ ആജ്ഞാപിക്കുന്ന സുൽത്താൻ സത്യത്തിൽ എരിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് അന്ന് ചെയ്തത്. തുഗ്ലക് തൻ്റെ പട്ടാളത്തോട് അന്ന് കലാപമുള്ള ഗ്രാമപ്രദേശങ്ങൾ കൊള്ളയടിക്കാനും അവിടുത്തെ കൃഷിയിടങ്ങൾ നശിപ്പിക്കാനുമൊക്കെ ഉത്തരവിടുന്നുണ്ട്. അടിച്ചമർത്തൽ ഭയന്ന് നിരവധി പേർ അടുത്തുള്ള കാടുകളിലേക്ക് ചേക്കേറിയെന്നറിഞ്ഞ സൈനികർ വനാന്തരങ്ങൾ കയറിയിറങ്ങി അവിടെ കണ്ടവരെയൊക്കെ അന്ന് കൊന്നൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക് എന്നാണ് ഇബ്നു ബത്തൂത്തയുടെ സാക്ഷ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തിനും ഏതിനും ചോര ചിന്താനുള്ള തുഗ്ലക്കിൻ്റെ ത്വരയെ ബത്തൂത്ത തൻ്റെ എഴുത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. സുൽത്താൻ എത്ര ദീർഘദർശിയാണ്, എത്ര നീതിമാനാണ്, എത്ര സ്വാതന്ത്ര്യം അനുവദിക്കുന്നവനാണ്, കരുണാമയനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കണ്ടിൽ നിന്ന് നടിക്കാൻ പറ്റാത്തതൊന്നുണ്ട്. അത് ചോര ചിന്താനുള്ള അദ്ദേഹത്തിൻ്റെ കൊതിയാണ്. അദ്ദേഹത്തിൻ്റെ രാജകവാടം ഒരിക്കൽ പോലും കബന്ധങ്ങളില്ലാതെ ഞാൻ കണ്ടിട്ടില്ല. കുറ്റം ചെയ്തുവെന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളവരെ സ്ഥിരമായി കോട്ടവാതിക്കൽ കൊണ്ടുവന്ന് പരസ്യമായി ഗളച്ഛേദം ചെയ്ത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി അവിടെ തന്നെ ഉപേക്ഷിക്കുമായിരുന്നു. ഈ ദുരന്തത്തിൽ നിന്ന് നമ്മളെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് അന്ന് ഇബ്നു ബത്തൂത്ത തുഗ്ലക്കിനെ പറ്റി എഴുതിയത്. കർഷക കലാപം ഒടുവിൽ കെട്ടടങ്ങിയപ്പോഴേക്കും കനോജ് മുതൽ ദാൽമാവ് വരെ നീളുന്ന പ്രദേശങ്ങൾ അതിനോടകം തരിശായി മാറപ്പെട്ടിരുന്നു. സുൽത്താൻ്റെ പ്രിയങ്കരനായ ചരിത്രകാരൻ ബറാനി പോലും അന്ന് ഈ നികുതി വർധനവിൻ്റെ ഇരയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകരോട് കാണിച്ച ഈ ക്രൂരതയെ ശക്തമായ ഭാഷയിൽ തന്നെ അന്ന് ബറാനി വിമർശിക്കുന്നുമുണ്ട്. തുഗ്ലക്ക് താൻ വിഭാവനം ചെയ്ത പദ്ധതികളെല്ലാം തന്നെ രാഷ്ട്രഹിതത്തിന് എന്ന് കരുതിയാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ തൻ്റെ നയങ്ങൾ നടപ്പിലാക്കാൻ കാണിച്ച ധൃതിയിൽ പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ സാമ്രാജ്യം തന്നെ നഷ്ടമാകുന്നു. ജനപിന്തുണ തീർത്തും ഇല്ലാതാകുന്നു. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് നയപരാജയങ്ങൾ അദ്ദേഹത്തെ അന്ന് വേട്ടയാടുന്നു. ജനരോഷം അണപൊട്ടിയതോടെ നാട്ടിൽ ലഹളകളും കലാപങ്ങളും ഉണ്ടാകുന്നു. അന്ന് ഇതെല്ലാം കണ്ട് സഹികെട്ട തുഗ്ലക്ക് തന്നെ ബറാനിയോട് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള വാക്കുകളുണ്ട്. എൻ്റെ നാടിന് ജ്വരം ബാധിച്ചിരിക്കുകയാണ്. എൻ്റെ ചികിത്സ ഒന്നും തന്നെ ഏശുന്നില്ല. തലവേദനയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ മറ്റൊരു വഴിക്ക് പനി മൂർച്ഛിക്കുകയാണ്. പനിക്കുള്ള ചികിത്സ കൊടുക്കുമ്പോൾ അടുത്ത വ്യാധി പൊട്ടിപ്പുറപ്പെടുകയാണ്. നാട്ടിലാകെ അരാജകത്വം നടമാടുകയാണ്. ഒരിടത്ത് ഞാനത് അടിച്ചമർത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് ലഹള തുടങ്ങുന്നു. ഈ കുലംകുത്തികൾക്കുള്ള എൻ്റെ മറുപടി ഈ മൂർച്ഛയേറിയ വാൾ മാത്രമാണ് എന്നാണ് തുഗ്ലക്ക് പറഞ്ഞത്. വൈരുദ്ധ്യങ്ങളുടെ ഒരു സമ്മേളനമായിരുന്നു തുഗ്ലക്ക്. നന്മകൾ ഏറെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിലെങ്കിൽ തിന്മകളുടെയും വിളനിലമായിരുന്നു തുഗ്ലക് സുൽത്താൻ. ജനങ്ങളോട് തികഞ്ഞ ദയാവായ്പോടെ ഇടപെട്ടിരുന്ന അദ്ദേഹം
നേരിയ പ്രകോപനങ്ങളുടെ പേരിൽ അവരെ ചിത്രവധം ചെയ്യാനും ഒട്ടും മടിച്ചിരുന്നില്ല. തോലക്കണക്കിന് സ്വർണം സമ്മാനമായി പ്രജകൾക്ക് കൊടുത്തിരുന്ന തുഗ്ലക്കിൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണവും ആയിരക്കണക്കിനാണ്. നടപ്പിലാക്കിയ നയങ്ങളുടെ പേരിൽ, വ്യക്തിത്വത്തിൻ്റെ പേരിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഭരണാധികാരികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വേറെയില്ല. അതുകൊണ്ട് തന്നെ തുഗ്ലക്കിൻ്റെ വ്യക്തിത്വത്തിലെ എണ്ണമറ്റ സവിശേഷതകൾ, അതിൻ്റെ പാറ്റേണുകൾ ഇന്നത്തെ ഭരണാധികാരികളിൽ, അവരുടെ നയങ്ങളിൽ, പരിഷ്കാരങ്ങളിൽ കാണുമ്പോൾ ജനം ഇനി അങ്ങോട്ടും തികഞ്ഞ അവജ്ഞയോടെ തന്നെ പറയും, ഇതെന്തൊരു തുഗ്ലക്കൻ പരിഷ്കാരമാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.